അടിപൊളി. ഇന്നും വന്നിട്ടുണ്ട് മറ്റേ 20 ലക്ഷം ലോണ് തരാന്ന് പറഞ്ഞിട്ട് മെസ്സേജ്. അത് ശ്രദ്ധിക്കണം, അത് ചിലത് ഫ്രോഡാണ്. ഉറപ്പല്ലേ? നീ മറ്റേ എഡ്യൂക്കേഷൻ ലോണിന് അപ്ലൈ ചെയ്യാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? എന്തായി? അയ്യോ, ഞാൻ പോയി വീടിന്റെ അടുത്തുള്ള ഒരു ബാങ്കായിരുന്നേ. ബാങ്കിൽ പോയിട്ട് അവിടെ കുറേ സെക്ഷൻസ് ഉണ്ടാവുമല്ലോ. ബാങ്കാകുമ്പോ അങ്ങനെയാണല്ലോ, സെക്ഷൻസ് ഉണ്ടാവില്ലേ. നമുക്ക് ഇതൊന്നും അറിയില്ല. നമ്മള് പോയിട്ട് എനിക്ക് ഫുൾ കൺഫ്യൂഷൻ ആയി. അപ്പൊ ഞാൻ പോയി ഗോൾഡിന്റെ ലോണിന്റെ ടീം ഉണ്ട്, അവിടെയാണ് ലോൺ കൊടുക്കണം എന്നിട്ട് അവരുടെ അടുത്ത് പോയിട്ട് എഡ്യൂക്കേഷൻ ലോൺ വേണം പറഞ്ഞു. ഗോൾഡ് ലോണിന്റെ അടുത്ത് പോയിട്ട് എഡ്യൂക്കേഷൻ ലോൺ ചോദിച്ചു. ഇപ്പൊ തന്നെ ഇറങ്ങിക്കോളം പറഞ്ഞു. ഓക്കെ, വീടിന്റെ അടുത്തുള്ള ബാങ്കിൽ പോയതാ. അതോടെ ബാങ്കും പുറത്തും എല്ലാം പുറത്ത് പരിപാടി നിർത്തി. നീ ഏത് ബാങ്കിലാ പോയത്? വീടിന്റെ അടുത്ത് തന്നെ അഗ്രികൾച്ചർ ബാങ്ക്. അഗ്രികൾച്ചറൽ ബാങ്ക് പോയിട്ട് എഡ്യൂക്കേഷൻ ലോൺ ചോദിച്ചിരിക്കുന്നു. നന്നായി മോനെ, ആ പേരിൽ തന്നെ ഇല്ല, അത് എന്ത് ബാങ്കാണെന്ന്. അഗ്രികൾച്ചറിനെ ഫോക്കസ് ചെയ്യുന്നല്ലേ, അതായത് നമ്മുടെ ഫാർമേഴ്സിന് വേണ്ട ബെനിഫിറ്റ്സ് കൊടുക്കുന്ന ബാങ്കാണ് അത്. അതൊരു ടൈപ്പ് ഓഫ് സ്പെഷ്യലൈസ്ഡ് ബാങ്ക് ആണ്. ഓക്കെ, കർഷകർക്ക് വേണ്ടി മാത്രമുള്ളതാണ്? അതെ. ഇത് നമ്മുടെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് കേട്ടിട്ടില്ലേ നീ? എക്സിം ബാങ്ക്. ആ, അങ്ങനെ ഒരു ബാങ്ക് കൂടി ഉണ്ട്. ഓക്കെ, ഇത് കൂടാതെ വേറെയും കുറെ ബാങ്കുകളൊക്കെ ഉണ്ട്. ഇതിനെ കുറിച്ച് നിനക്ക് വലിയ ധാരണയൊന്നും ഇല്ലല്ലേ. ഇങ്ങോട്ട് വാ. ഇത് കണ്ടോ, ഇത് നമ്മുടെ കോഓപ്പറേറ്റീവ് ബാങ്കാണ്, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അതെ, സഹകരണ ബാങ്ക്. അവിടെ എന്താണ് പ്രോഫിറ്റ് മോട്ടീവായിട്ട് എല്ലാവരും എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അത് കൂടാതെ എന്താണ്, അവിടുത്തെ മെമ്പേഴ്സിനൊക്കെ ചീപ്പ് റേറ്റിൽ അവർ ക്രെഡിറ്റിന് ലോണും കാര്യങ്ങളൊക്കെ കൊടുക്കും. ഓക്കെ, ഇത് കൂടാതെ അതെ അതെ ഇലക്ഷൻ ഒക്കെ നടക്കും. കാരണം എന്താ, അവിടെ ഭാരവാഹിയൊക്കെ വേണ്ടേ, കമ്മിറ്റി ഒക്കെ വേണ്ടേ. ആ പിന്നെ ഗവൺമെന്റിന് എന്താ, നമ്മുടെ റൂൾസ് തന്നെ ഉണ്ട്. അതായത് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് പ്രകാരം എന്ത് ചെയ്യണം, നമ്മുടെ ഈ ബാങ്ക് രജിസ്റ്റർ ഒക്കെ ചെയ്യണം. പിന്നെ നിനക്ക് ഏത് ബാങ്കിലെ അക്കൗണ്ട് ഉള്ളത്? എനിക്കിപ്പോ ഇസാഫിൽ ഉണ്ട്, പിന്നെ എസ്ബിഐയിൽ ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് ഉണ്ട്. നമ്മുടെ എസ്ബിഐ എന്ന് പറയുന്നത് എന്താണ്, ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ്. എസ്ബിഐ, അതെ അതെ, അതൊരു പബ്ലിക് സെക്ടർ കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ്. അത് ഗവൺമെന്റിന്റെ അല്ല, ഗവൺമെന്റിന്റെ ആണ്. പബ്ലിക് എന്ന് പറയുമ്പോൾ എന്താണ്, പബ്ലിക് എന്ന് പറയുമ്പോൾ എന്താണ്, ജനങ്ങൾക്ക് വേണ്ടിയുള്ളത് തന്നെ. അത് എപ്പോഴും എന്തായിരിക്കും, ഗവൺമെന്റിന്റെ ആയിരിക്കും. ഓക്കെ, അത് എസ് ബി ഐ ആണ്. ഇനി പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആണെങ്കിൽ എനിക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ അക്കൗണ്ട്. അതെന്താണ്, ഒരു പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആണ്. അവിടെ എന്താണ്, അവരുടെ ഇൻഡിവിജ്വൽ നീഡ്സ് ആയിരിക്കും അവർ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇനി അതല്ലാണ്ട് ഇവരെയൊക്കെ മോണിറ്റർ ചെയ്യുന്ന വേറെ ആളുണ്ട്, അറിയോ? അതെ, ബാങ്കേഴ്സിന്റെ ബാങ്ക് എന്ന് പറയും. ആരാണ്? ഇസാഫ് എന്നൊന്നും പറയരുത്. നമ്മുടെ ആരാണ്, ആർ ബി ഐ ആണ്. അവിടെയാണ് എന്ത് ചെയ്യുന്നത്, ബാക്കിയുള്ള ബാങ്കുകളെയൊക്കെ മോണിറ്റർ ചെയ്തിട്ട് നമ്മുടെ ഇന്ത്യൻ ഇക്കണോമി ഒക്കെ എന്ത് ചെയ്യുന്നത്, റെഗുലേറ്റ് ചെയ്ത് അവരാണ് കൊണ്ടുപോകുന്നത് അല്ലേ. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. എഡ്യൂക്കേഷൻ ലോൺ ആയിരിക്കും. അപ്പൊ ശരി എന്നാ, മനസ്സിലായോ? ഓ, ഇത് മനസ്സിലായി. എന്നാ ഒന്ന് പറഞ്ഞേ, നമ്മൾ ഇപ്പൊ എത്ര പോയിന്റ് പറഞ്ഞു? അഗ്രികൾച്ചർ ബാങ്ക്, സ്പെഷ്യലൈസ്ഡ് ബാങ്ക് അത്. പിന്നെ എസ്ബിഐ, കൊമേഴ്ഷ്യൽ ബാങ്ക്, കൊമേഴ്ഷ്യൽ ബാങ്ക്. പിന്നെ കോഓപ്പറേറ്റീവ് ബാങ്ക്, അതെ. ഇലക്ഷൻ നടക്കുന്നു. പിന്നെ ബാങ്കുകളുടെ ബാങ്ക്, അതെ, സെൻട്രൽ ബാങ്ക്. അപ്പോ നാല് ടൈപ്സ് ഓഫ് ബാങ്ക്സ് ആണുള്ളത്. എല്ലാം ക്ലിയർ ആയല്ലോ? എല്ലാം ക്ലിയർ ആയി. പക്ഷേ ലോൺ ആര് തരും? ലോണിന് നീ കൊമേഴ്ഷ്യൽ ബാങ്കിനെ അപ്രോച്ച് ചെയ്യ്. ഓക്കേ ഓക്കേ, ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ നോക്കിയിട്ട് വേണം കേട്ടോ ലോൺ ഒക്കെ അപ്ലൈ ചെയ്യുന്നത്. ലോൺ എടുക്കണം.